നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം അല്പവിഭവന്മാരായ വികൃത മനസ്കർക്ക് ആറാടാനുള്ള ഇടങ്ങളായി കേരളത്തിലെ ചില ടെലിവിഷൻ ചാനലുകളുടെ ന്യൂസ് അവർ ചർച്ചകൾ മാറിയിട്ട് കുറച്ചുകാലമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത വിളമ്പിയാൽ മാത്രം മതി ഇക്കൂട്ടർക്ക് മാധ്യമങ്ങളുടെ സ്വീകാര്യത ലഭിക്കാൻ അസ്വീകാര്യമായ ഒരു ചോദ്യവും ഉണ്ടാവില്ല എന്ന് ഉറപ്പിന്മേൽ ഇത്തരത്തിലുള്ള വികൃത മനസ്കർ കുറച്ചു കാലമായി വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇക്കൂട്ടത്തിൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം ഭീകര സംഘടനകളെ സംബന്ധിച്ച് നടന്ന ഒരു പഠനത്തിൽ ലോകത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത പന്ത്രണ്ടാമത്തെ ഭീകര സംഘടനയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ സി പി ഐ എ ആണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന നിലയിൽ ഒരു ഭീകര വെളിപ്പെടുത്തൽ നടത്തുന്നത് സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും അറിയാം സി പി ഐയും സി പി ഐ എമ്മുമെല്ലാം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് പ്രതിനിധികളെ വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പാർട്ടികളാണ് രാഷ്ട്രീയ പാർട്ടികളാണ് സി പി ഐ കേരളത്തിൽ ഭരണത്തിൽ പങ്കാളിയാണ് അത്തരമൊരു പാർട്ടിയെ ഭീകര ഭീകരസംഘടനയുടെ പട്ടികയിൽപ്പെടുത്താനാവില്ലെന്നും അങ്ങനെ എന്തെങ്കിലും പട്ടിക എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് സി പി ഐ മാവോയിസ്റ്റിനെക്കുറിച്ചായിരിക്കും എന്നും മനസ്സിലാക്കണമെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകനൊന്നും ആവണ്ട സാമാന്യ ബുദ്ധിയുള്ള ഒരാളായാൽ മാത്രം മതി പക്ഷേ അതും വാർത്തയായി വരുന്ന ഒരു നാടാണ് നമ്മുടെ നാട് കേരളം ഇത്തരത്തിലുള്ള വങ്കത്തരങ്ങൾ വിളമ്പുമ്പോൾ അത് തലയിലേറ്റിവയ്ക്കാൻ ഒരു ലജ്ജയും തോന്നാത്ത നിലവാരത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എത്തി നിൽക്കുന്നത് ഒടുവിൽ പഠനം നടത്തിയവർ തന്നെ തങ്ങളുടെ ചെറിയ പിശകു തിരുത്തി സി പി ഐ മാവോയിസ്റ്റ് എന്ന് തന്നെ വ്യക്തമാക്കുന്നുണ്ട് സി പി ഐ മാവോയിസ്റ്റിനെയാണ് ഇങ്ങനെ ഭീകരസംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമായതിനു ശേഷവും മാതൃഭൂമി ഓൺലൈൻ ഈ വാർത്ത വാർത്തയിൽ നിന്നും പുറകോട്ട് പോകാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയുമായി തന്നെ മുൻപോട്ട് പോവുകയാണ് ശരിയായ വാർത്തകളിലല്ല അബദ്ധ ധാരണകൾ ജനങ്ങളുടെ ഇടയിൽ നട്ടുപിടിപ്പിക്കുന്നതിനാണ് തങ്ങൾ പ്രതിജ്ഞാബദ്ധർ എന്നാണ് മാതൃഭൂമി ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ആവർത്തിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ വാർത്ത എന്താണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്താണ് വർഷങ്ങൾക്ക് മുൻപ് രാഷ്ട്രത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും നോട്ടുകൾ റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയുണ്ട് ഇന്ത്യയിലെ ജനങ്ങളെയാകെ വലച്ച നടപടി നൂറിലധികം മനുഷ്യർ ആ ദുരിതകാലത്ത് നോട്ടു നിരോധന മാത്രം കാരണം മരിച്ചുപോയ അനുഭവങ്ങൾ വാർത്തകളായി വന്നിട്ടുമുണ്ട് അന്ന് പറഞ്ഞ ന്യായങ്ങളിൽ ഒന്ന് ഇത് തീവ്രവാദ പ്രവർത്തനം ഇല്ലാതാക്കാനാണ് കള്ളപ്പണം ഇല്ലാതാക്കാനും ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനുമാണ് എന്നായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള നടപടിക്ക് ശേഷവും ലോകത്തിലെ ഭീകര സംഘടനാ പട്ടികയിൽ പന്ത്രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയിലെ മാവോയിസ്റ്റുകളാണ് എന്നത് കേന്ദ്ര സർക്കാർ മറുപടി പറയേണ്ട ഒന്നാണ് നോട്ടു നിരോധനം ലക്ഷ്യം കണ്ടില്ല എന്നതിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടിയാണ് എന്നാൽ ഇത്തരമൊരു അന്വേഷണത്തിന് പരിശോധനയ്ക്ക് ചർച്ചയ്ക്ക് ആർജവമുള്ളവരൊന്നും ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിലില്ല എന്ന് തന്നെയാണ് ഇത് തെളിയിക്കുന്നത് ഇത് നവമാധ്യമങ്ങളുടെ കൂടി കാലമാണ് നവമാധ്യമങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ട് എന്നാൽ ചില വേളകളിൽ വിമർശനങ്ങളോടൊപ്പം വ്യക്തിപരമായ അധിക്ഷേപങ്ങളും അപവാദ പ്രചരണങ്ങളും ആക്രമണങ്ങളും ഒക്കെയും ഉണ്ടാവാറുണ്ട് വിമർശനങ്ങൾ ഉയർത്തുവാനുള്ള പൊതു ഇടം എന്ന നിലയിൽ നവമാധ്യമങ്ങളുടെ സാധ്യതയെ കുറച്ചു കാണാനാവില്ല നിർഭയം വിമർശനങ്ങൾ ഉയർത്താൻ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഒരു കുത്തക മാധ്യമത്തിൻ്റെയും സഹായവും പിന്തുണയും ആവശ്യമില്ലാത്ത ഒരിടമാണ് നവമാധ്യമങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുമാണ് എന്നാൽ ആ സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ അപവാദ പ്രചരണങ്ങളോ നടത്തുന്നത് അംഗീകരിക്കാനാവില്ല അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് തുറന്നു കാട്ടപ്പെടേണ്ടതുമാണ് എന്നാൽ പലപ്പോഴും നവമാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങളെയും വിമർശനങ്ങളെയും ചോദ്യത്തിന് ഇരയാകുന്നവർ വിമർശനത്തിനിരയാകുന്നവർ നവമാധ്യമങ്ങളിലൂടെ തന്നെ മറുപടിയും നൽകാറുണ്ട് അതും ഉചിതമായ രീതിയാണ് എന്നാൽ ചിലർ ഒരുപടി കടന്ന് നവമാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ നേരിടാൻ ചില പഫ് പീസുകൾ ഇറക്കാറുണ്ട് ചില സെലിബ്രിറ്റികളും വ്യവസായികളും മറ്റുമൊക്കെയാണ് ഇത്തരം പഫ് പീസുകൾ ഇറക്കി കാണാറുള്ളത് എന്നുവെച്ചാൽ ഏതെങ്കിലും ഒരു പി ആർ ഏജൻറ്റിൻ്റെ വേഷവും അണിയാൻ മടിയും ലജ്ജയുമൊന്നുമില്ലാത്ത മാധ്യമ പ്രവർത്തകനെ മുന്നിലിരുത്തും മുൻകൂട്ടി തയ്യാറാക്കിയ ചില ചോദ്യങ്ങൾ അങ്ങോട്ട് കൊടുക്കും അത് വിനയത്തോടെ ചോദിക്കും അതിന് നെടുങ്കൻ അവകാശവാദങ്ങളും വിശദീകരണങ്ങളും നൽകും ഇതൊക്കെ നവമാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കും അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളെ തന്നെ സ്വാധീനിച്ചോ വില കൊടുത്തോ സംപ്രേഷണം ചെയ്യിക്കും ഇതാണ് പഫ് പീസുകളുടെ ഒരു രീതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇത്തരത്തിൽ പഫ് പീസുകൾ ഇറക്കിയിട്ടുള്ള ഒരു മാന്യനാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കാരണം യൂത്ത് കോൺഗ്രസിന്റെ കാക്കത്തുള്ളായിരം ഉപഭാരവാഹികളിൽ ഒരാൾ നവമാധ്യമങ്ങളിൽ എന്തോ വിമർശനം നേരിട്ടു അത്രേ പിന്നീട് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇരുപത്തിയെട്ട് ലക്ഷത്തിന്റെ കാറ് വാങ്ങിയെന്നോ മറ്റോ ഒക്കെയാണ് അതിന് വിശദീകരണം നൽകണം അതിന് സാധാരണ നിലയിൽ സ്വന്തം നിലയ്ക്ക് അല്ലെങ്കിൽ വ്യക്തിപരമായി തന്നെ കൂലിക്ക് വെച്ചിട്ടുള്ളവരെ വെച്ച് ഒരു മറുപടി കൊടുത്താൽ പോരാ എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല മലയാള മനോരമ ന്യൂസ് ചാനൽ വഴി ഒരു പഫ് പീസ് ഇറങ്ങിയിരിക്കുകയാണ് മലയാള മനോരമ ന്യൂസ് ചാനലിൽ ഇത്തരത്തിലുള്ള അഭിമുഖങ്ങൾ ഇതിനു മുൻപ് അങ്ങനെ കണ്ടിട്ടില്ല ഇതൊരു പുതിയ സംരംഭമാണ് പുതിയ ഉദ്യമമാണ് മനോരമയ്ക്ക് എല്ലാ വിജയാശംസകളും നമുക്ക് നേരാവുന്നതാണ് ഒപ്പം പഫ് പീസ് ഇറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഇടം മനോരമ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശദീകരണം കൊടുക്കുന്ന ഒരു അഭിമുഖം കൂടിയായി അത് മാറി അഭിമുഖത്തിൽ അഭിമുഖകാരനായ മനോരമയിലെ മാധ്യമ പ്രവർത്തകൻ വിനീത വിധേയനായ ഒരു തുമ്മിയായി യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നത് പോകട്ടെ ആർജവമുള്ള ഒരു ചോദ്യം പോലുമില്ല മറിച്ച് അദ്ദേഹത്തിന് മറുപടി പറയാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയതെന്ന് ഏത് സാമാന്യ ബുദ്ധിക്കും മനസ്സിലാകുന്ന മറുപടി പറയുന്നതിനു വേണ്ടി തുറക്കുന്ന വാതിലുകളായ ചില ജീവനില്ലാത്ത ചോദ്യങ്ങൾ മാത്രം അതിനുള്ള വങ്കത്തരങ്ങൾക്ക് മുൻപിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നു ഒരു ചോദ്യവുമില്ല ഇവിടെ ഈ വാരം പരാമർശിച്ച ആഗോള ഭീകര പട്ടികയിലെ മാവോയിസ്റ്റുകളുടെ പേരിനെ സംബന്ധിച്ച് ഉയർന്നു വന്ന അന്തസാരശൂന്യമായ വിവാദം അതിനെ സംബന്ധിച്ചും പരാമർശിക്കുന്നുണ്ട് പറയുന്നത് ആധികാരികത വ്യക്തമല്ല എന്നാണ് ലോകം മുഴുവൻ ശരി എന്ത് എന്ന് തിരിച്ചറിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഭീകര സംഘടന എന്ന് ഒരു അവസരം കിട്ടിയപ്പോ അങ്ങ് തകർത്തു കളയാമെന്ന് കരുതിയ അല്പബുദ്ധികളെ എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടും ഇദ്ദേഹം പറയുന്നത് ആധികാരികത വ്യക്തമല്ല എന്നാണ് അപ്പോ നമ്മുടെ പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് സി പി എമ്മിനെതിരായിട്ടാകുമ്പോൾ സി പി എം എന്ന് പറയുന്നത് ഇപ്പോ ഈ അടുത്തിടയ്ക്ക് ഒരു സർവേ റിപ്പോർട്ട് വന്നതായിട്ട് പറയപ്പെടുന്നു അതിന്റെ അകത്ത് അതിന്റെ ആധികാരികതയെ സംബന്ധിച്ചുള്ള അവ്യക്തത നിലനിൽക്കുകയാണ് ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് സി പി എം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ആർ എസ് എസും അങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ആർ എസ് എസ് അങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്തതോ അല്ലെങ്കിൽ അതൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള വിഷയമോ അല്ല ആർ എസ് എസിനെയും സി പി ഐ എമ്മിനെയും സമീകരിക്കുന്നുമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പക്ഷെ അഭിമുഖകാരൻ നാവ് കെട്ടിയിട്ട പോലെ വിനീതനായി തൊമ്മിയായി നിൽക്കുകയാണ് ഒരു മുഴുനീള അഭിമുഖമാണ് ഇത് ഈ പഫ് പീസ് എങ്ങനെയാണ് സംപ്രേഷണം ചെയ്യപ്പെട്ടതെന്ന് രണ്ടു വിധത്തിലാവാം ഒന്ന് പഴയ മലയാള മനോരമ പത്രം പോലെ മനോരമ പത്രത്തിൻ്റെ ഒരു ദൗത്യം കോൺഗ്രസിന് നേതാക്കന്മാരെ നിർമ്മിച്ചു കൊടുക്കുക എന്നതുകൂടിയായിരുന്നു അതിനായാണ് ബാലജന സഖ്യം കെ എസ് യു വഴിയല്ല ബാലജനസഖ്യം വഴിയാണ് കോൺഗ്രസിന് പല നേതാക്കന്മാരെയും കിട്ടിയിട്ടുള്ളത് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ബാലജനസഖ്യത്തിൻ്റെ സൃഷ്ടികളാണ് അങ്ങനെ മലയാള മനോരമ പത്രം തെളിച്ച വീതിയിലൂടെ ഇന്നത്തെ കാലത്ത് കോൺഗ്രസിന് നേതാക്കന്മാരെ സൃഷ്ടിച്ചു കൊടുക്കാൻ മനോരമയുടെ പത്രത്തിന്റെ ദൗത്യം ടെലിവിഷൻ ചാനലും ഏറ്റെടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണെങ്കിൽ ഇത് മനോരമ സ്പോൺസർ ചെയ്ത ഒരു പരിപാടിയാണ് ഇതിൽ മറ്റാർക്കും ഒരു കാര്യവുമില്ല മനോരമയുടെ ഒരു സ്പോൺസേർഡ് പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഈ പഫി സംപ്രേഷണം ചെയ്യാൻ വേണ്ടി മനോരമയുടെ സ്ലോട്ട് വില കൊടുത്ത് വാങ്ങിയതാവണം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്കറിയില്ല ഇവർക്ക് രണ്ടു പേർക്കും മാത്രമേ അറിയൂ ഈ മാതൃകയിൽ മനോരമ ഭാവിയിൽ നവമാധ്യമങ്ങളിലൂടെ വിമർശനങ്ങൾ നേരിടുന്നവരുടെ പഫ് പീസുകൾ സംപ്രേഷണം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ ആ ഇനത്തിൽ കൂടുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയും സംഘപരിവാർ നേതാക്കന്മാരെയും നമുക്ക് ഇത്തരം ഇൻ്റർവ്യൂകളിലൂടെ കാണുകയും ചെയ്യാം കാത്തിരിക്കാം ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്ക് മറുപടിയായാണോ എന്നറിയില്ല കേന്ദ്രമന്ത്രി ശ്രീ പീയൂഷ് ഗോയൽ അസന്നിഗമായി വ്യക്തമാക്കിയിരിക്കുന്നു റബ്ബറിന് താങ്ങുവില നൽകില്ല റബ്ബർ കർഷകരെ സഹായിക്കാൻ പ്രത്യേക നടപടികളൊന്നും സ്വീകരിക്കുകയുമില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ കാലത്ത് ഇങ്ങനെയൊരു വിവരം പുറത്തു വന്നാൽ അതിൻ്റെ വാർത്താ പ്രാധാന്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല ഈ കാലത്തല്ല ഏത് കാലത്തായാലും ഈ കാലത്താവട്ടെ സവിശേഷ പ്രാധാന്യവുമുണ്ട് കേരളത്തിലെ റബ്ബർ കർഷകരെ ആകെ സാരമായി ബാധിക്കുന്ന ഒരു സർക്കാർ നയത്തെക്കുറിച്ചാണ് മന്ത്രി കണ്ണിൽ ചോരയില്ലാതെ വ്യക്തമാക്കിയിരിക്കുന്നത് മാർച്ച് ഇരുപത്തിനാലിൻ്റെ ദേശാഭിമാനി ദിനപത്രത്തിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഒന്നാം പേജിൽ ഈ വാർത്ത നൽകിയിട്ടുണ്ട് റബ്ബറിന് താങ്ങുവില നൽകില്ല എന്ന വാർത്ത സ്വാഭാവികമായും മലയാളികളുടെ കർഷക കേരളത്തിൻ്റെ റബ്ബർ കർഷകരുടെ ഒക്കെ ഇരയാകുന്ന ഒരു വിഷയമാണ് ഇത് എന്നാൽ അതുകൊണ്ട് തന്നെയാവാം ഈ വാർത്തയുടെ പ്രസക്തി ശരിയായി തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാവാം മലയാള മനോരമയും മാതൃഭൂമിയുമെല്ലാം ഈ വാർത്ത ആകാവുന്നത്ര മുക്കി അനുരാഗ് ഠാക്കൂറിന്റെ കോഴിക്കോട് യോഗം വെറുമൊരു യോഗം മാത്രമല്ല ഇത്തരത്തിലുള്ള മൊക്കലുകളും ആ യോഗത്തിൻ്റെ തീരുമാനമാണ് എങ്ങനെയൊക്കെയാണ് മലയാളികളെ കർഷകരെ സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളെ മലയാള മനോരമയും മാതൃഭൂമിയും സമീപിക്കുന്നത് എന്നതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവ് വേണ്ട പോയവാരം മിക്കവാറും മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് തീവണ്ടിയിൽ വിദ്യാർത്ഥിനിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ സൈനികൻ അറസ്റ്റിൽ എന്ന വാർത്ത ഇതേ തലക്കെട്ടിൽ മാതൃഭൂമിയും ഈ വാർത്ത ചെയ്തിട്ടുണ്ട് വാർത്ത ആദ്യാവസാനം വായിച്ചാൽ ഏതോ ഒരു സൈനികൻ എന്ന് മാത്രമേ അറിയൂ എന്നാൽ വെറുമൊരു സൈനികൻ മാത്രമല്ലെന്നും പത്തനംതിട്ടയിലെ കടപ്പറ ഗ്രാമപഞ്ചായത്ത് അംഗമായ ബി ജെ പി നേതാവിൻ്റെ ഭർത്താവാണ് ഈ സൈനികനെന്നും മാതൃഭൂമി വാർത്തയിൽ എവിടെയും പരാമർശമില്ല ഏതെങ്കിലും ഒരു കേസിൽ ഒരു പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാളുടെ ഭാര്യയുടെ രാഷ്ട്രീയ ബന്ധം പരാമർശിക്കണമോ എന്ന് ചോദിച്ചാൽ അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല എന്ന് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരത്തിനും സംശയമില്ല എന്നിട്ടും ഈ കാര്യം സൂചിപ്പിക്കാൻ കാരണം ഏത് കേസിലും അറസ്റ്റിലാവുന്ന പ്രതികളുടെ കുടുംബ ബന്ധങ്ങളുടെ രാഷ്ട്രീയ ചായ്വ് ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കുകയും പ്രതിയുടെ അയൽപക്കത്തെങ്കിലും ഒരു സി പി ഐ എം അനുഭാവിയുണ്ടെങ്കിൽ സി പി ഐ എം അനുഭാവിയുടെ അയൽവക്കക്കാരൻ അറസ്റ്റിൽ എന്ന് വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന വികൃതവും വിചിത്രവുമായ മാനസികാവസ്ഥ എല്ലാ ദിവസവും പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളുടെ മുൻപാകെ ഇത്തരമൊരു വാർത്ത വരുമ്പോൾ അതിലെ പ്രകടമായ ബി ജെ പി ബന്ധമെന്തേ മറച്ചു വെച്ചു എന്ന ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് പ്രതിയുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ വാർത്തയാവണമെങ്കിൽ അത് സി പി എമ്മുമായി ബന്ധപ്പെട്ട് നിൽക്കണം എങ്കിൽ മാത്രമേ വാർത്തയാകൂ എന്ന കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ അലിഖിത നിയമത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞു എന്നു മാത്രം ഒരു പ്രമുഖ മാധ്യമം പറയുന്നത് കേരളത്തെ കാത്തിരിക്കുന്നത് വൻ വികസനമാണ് എന്നാണ് കേരളം വികസനത്തിൻ്റെ പന്ഥാവിൽ കുതിക്കുകയാണ് എന്നാണ് വലിയ വിപുലമായ റോഡ് ശൃംഖലകൾ നൂറുകണക്കിന് പാലങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ വ്യവസായങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂലമായ സാഹചര്യം ഐ ടി രംഗത്തെ കുതിച്ചുകയറ്റം ടൂറിസം സാധ്യതകൾ ഇങ്ങനെ കേരളത്തിൻ്റെ വികസന പന്ധാവിലെ മഹത്തായ മുന്നേറ്റത്തെക്കുറിച്ചാണ് പത്രം പറയുന്നത് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ പ്രേക്ഷകർ ഞെട്ടണ്ട ഇത് ഒരു മലയാള പത്രമല്ല ഇന്ത്യൻ എക്സ്പ്രസ്സാണ് ഹൈവേ ടു പ്രോഗ്രസ് എന്ന തലക്കെട്ടിൽ കേരളത്തിൻ്റെ ഈ കുതിപ്പിനെ സാക്ഷ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ വികസന കുതിപ്പ് തിരിച്ചറിയണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അതിന് ഒരു ഇതര ഭാഷാ പത്രം വായിക്കേണ്ടിയിരിക്കുന്നു എന്ന് മുൻപൊരിക്കൽ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരം പറഞ്ഞിട്ടുണ്ട് പോയ വാരവും അതിനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇന്ത്യൻ എക്സ്പ്രസ് കേരളത്തിൻ്റെ വിവിധ രംഗങ്ങളിലെ വളർച്ചയും വികസനവും മുന്നേറ്റവും വികസന കുതിപ്പും വായനക്കാർ അറിയണമെങ്കിൽ ഒരു ഇതര ഭാഷാപത്രം വായിക്കണം എന്നത് ഇപ്പോഴും കേരളത്തിൽ തുടരുകയാണ് തുടർഭരണത്തിലേറിയ എൽ ഡി എഫ് ഗവൺമെൻറ് ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് അൻപത് പാലങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കി തുറന്നു കൊടുക്കണം എന്ന് ഒരു ലക്ഷ്യം നിശ്ചയിച്ചിരുന്നു എന്നാൽ ആ ലക്ഷ്യം രണ്ട് വർഷമാകുമ്പോഴേക്ക് പൂർത്തിയാവുകയാണ് അൻപത് പാലങ്ങളും നാടിന് സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു മൂന്ന് വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കണം എന്ന് ആഗ്രഹിച്ച യാഥാർത്ഥ്യമാക്കും എന്ന് നിശ്ചയിച്ച അൻപത് പാലങ്ങളുടെ നിർമ്മാണമാണ് ഈ ഗവൺമെൻറ് രണ്ട് വർഷം കൊണ്ട് പൂർത്തിയാക്കി തുറന്നുകൊടുത്തത് അൻപത്തിയൊന്നാമത്തെ പാലവും ഈ ആഴ്ച തന്നെ തുറന്നുകൊടുത്തുകൊണ്ട് വികസനത്തിന്റെ വഴിത്താരകളിൽ ഒരു വിസ്മയം സൃഷ്ടിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പക്ഷേ ഇത് നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും വാർത്തയല്ല നല്ലതൊന്നും കാണാനാവാത്ത വിധം വിചിത്രമായ രോഗബാധയാൽ കേരളത്തിലെ മാധ്യമങ്ങളുടെ കണ്ണ് ഇരുട്ടിലാണ്ടിരിക്കുന്നു എന്ന് ഈ അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു ഓരോ വർഷം പിന്നിടുമ്പോഴും കേരളത്തിലെ വാഹനങ്ങളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടാവുന്നത് കേരളത്തിലെ റോഡുകൾക്ക് വാഹനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം വീർപ്പ് മുട്ടുകയാണ് ഇതിൻ്റെ ഭാഗമായി വർഷം തോറും റോഡപകടങ്ങളിൽ പൊലിയുന്നത് നൂറുകണക്കിന് മനുഷ്യജീവനുകളാണ് വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നത് തന്നെയാണ് ആ ലക്ഷ്യം സാധിക്കാത്ത വിധം റോഡുകൾ വാഹനങ്ങളെ കൊണ്ട് നിറയുകയാണ് ഇത്തരം ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ റോഡ് വികസനം അടിയന്തരമായി നിർവഹിക്കേണ്ട ഒരു പ്രവർത്തനമായി എല്ലാവരും വിലയിരുത്തുന്നത് ആ പാതയിലാണ് ഇപ്പോൾ സർക്കാർ മുൻപോട്ടു പോകുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ കേരളത്തിലെമ്പാടും ദേശീയപാത വികസനം ഉൾപ്പെടെ റോഡുകൾ റോഡുകളുടെ ശൃംഖല വികസന പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് അങ്കമാലി തിരുവനന്തപുരം പുതിയ ദേശീയപാത അത് വേണ്ട എന്ന് കേരളത്തിലെ ഒരു കോൺഗ്രസ് എം പി കേന്ദ്രമന്ത്രിക്ക് കത്ത് നൽകിയതായി അദ്ദേഹം തന്നെ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് തന്നെ വ്യക്തമാക്കുന്നു റോഡ് വേണ്ട എന്നാണ് ഇദ്ദേഹം പറയുന്നത് മറ്റൊരു കോൺഗ്രസ് എം ശ്രീ ടി എൻ പ്രതാപനാവട്ടെ നിലവിലുള്ള ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മാണം നടക്കുന്ന ചില പ്രദേശങ്ങളിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതി വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത് വികസനം വേണ്ട റോഡ് വേണ്ട വീതി വേണ്ട എന്നൊക്കെ പറയുന്നത് ജനപ്രതിനിധികളാണ് കോൺഗ്രസ് നേതാക്കന്മാരാണ് കേരളത്തോട് കേരളത്തിൻ്റെ വികസനത്തോട് എത്രമാത്രം എതിർപ്പാണ് ഈ നേതാക്കന്മാർക്കുള്ളത് കോൺഗ്രസ്സിനുള്ളത് എന്ന് തെളിയിക്കുന്ന ഒടുവിലത്തെ സംഭവമാണ് ഇത് വികസനത്തിന് പാര വയ്ക്കുന്ന കേരളത്തിൻ്റെ വളർച്ചയിൽ ഉത്കണ്ഠപ്പെടുന്ന കേരളം ഗതി പിടിക്കരുത് എന്നാഗ്രഹിക്കുന്ന ഇത്തരം ഇടപെടലുകൾ പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ മൂടി വയ്ക്കാനാണ് ശ്രമിക്കുന്നത് ആർക്കും ചർച്ച ചെയ്യണ്ട കേരളത്തിൻ്റെ വികസനം അനിവാര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടുകയും വേണ്ട എങ്ങനെയെങ്കിലും തുലഞ്ഞു പോകണം കേരളം ഇടതു ഭരണത്തിൽ കേരളം തല ഉയർത്തരുത് എന്നാണ് നമ്മുടെ മാധ്യമങ്ങളാകെ ഏകകണ്ഠമായി നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഉറപ്പിക്കാവുന്ന അനുഭവമാണ് ഇത്തരം സംഭവങ്ങളോട് സ്വീകരിക്കുന്ന മൗനം അവലംബിക്കുന്ന മൗനം തെളിയിക്കുന്നത് ആർ എസ് എസിനാൽ ചലിപ്പിക്കപ്പെടുന്ന ഒരു യന്ത്രം പോലെ പ്രവർത്തിച്ചുകൊണ്ട് താനിരിക്കുന്ന പദവിയെ ഏറെ കളങ്കപ്പെടുത്തിയ ആളാണ് കേരളത്തിൻ്റെ ഗവർണർ അദ്ദേഹം അതിന് പരക്കെ വിമർശിക്കപ്പെടുകയും ചെയ്തു പക്ഷേ ജനാധിപത്യ വിരുദ്ധവും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ആ ചെയ്തികളെ പലപ്പോഴും സർക്കാരിനോടുള്ള വിരോധം കൊണ്ട് ന്യായീകരിക്കാനാണ് ഗവർണർക്കൊപ്പം നിന്ന് സ്വയം അപഹാസ്യരാവാനുള്ള സന്നദ്ധതയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രകടിപ്പിച്ചത് ലോകത്തിലൊരു പക്ഷെ മറ്റെവിടെയും പ്രതീക്ഷിക്കാനാവാത്ത വിധമുള്ള തെറ്റായ നടപടികൾക്കുള്ള പിന്തുണ കേരളത്തിലെ മാധ്യമങ്ങൾ അന്ന് ഗവർണർക്ക് നൽകി ഗവർണർ സർക്കാരിനെതിരായി ഒരിക്കലും ഒരു ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത വിധമുള്ള ആക്രമണങ്ങൾ ആർ എസ് എസിൻ്റെ പ്രീതിക്ക് വേണ്ടി നടത്തിയപ്പോഴൊക്കെയും ഗവർണർക്ക് ചൂട്ടുപിടിക്കുന്ന ചർച്ചകൾ നടത്തുന്ന തിരക്കിലായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അതിൽ മുന്നിൽ നിന്നത് പ്രതീക്ഷിക്കാനാവും വിധം ഏഷ്യാനെറ്റ് തന്നെയാണ് സംഘപരിവാർ മുതലാളിയുടെ പ്രത്യേക നിർദ്ദേശം സ്വാഭാവികമായും ഉണ്ടാവാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ അത് ഏഷ്യാനെറ്റിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു ഗതികേടാവാണ് എന്നാൽ അത് ആസ്വദിക്കുന്നവരും കൂട്ടത്തിലുണ്ട് എന്നത് വ്യക്തവുമാണ് എത്ര ചർച്ചകളാണ് അന്ന് നടന്നത് എണ്ണിയാലൊടുങ്ങാത്ത ചർച്ചകൾ ഗവർണറുടെ അപഹാസ്യമായ ചെയ്തികളെ ന്യായീകരിക്കാനും പിന്തുണയ്ക്കാനുമുള്ള വ്യഗ്രതകൾ ഒരുപക്ഷെ കേരളത്തിലെ മറ്റൊരു ടെലിവിഷൻ ചാനലിനും ഇതേ താല്പര്യമുണ്ടെങ്കിലും ഏഷ്യാനെറ്റിനൊപ്പം ഓടിയെത്താൻ അന്ന് കഴിഞ്ഞിരുന്നില്ല അന്നത്തെ ന്യൂസ് അവർ ചർച്ചകൾ തലക്കെട്ടുകൾ പോസ്റ്റർ ഡിസൈൻ ഒക്കെ ഇപ്പോൾ ഓർക്കുന്നത് കൗതുകകരമാണ് ഇവിടെ ഇപ്പോൾ ഇത്രയും സൂചിപ്പിച്ചത് ഗവർണർക്ക് കോടതിയിൽ നിന്ന് കനത്ത പ്രഹരം ലഭിച്ചിരിക്കുകയാണ് കോടതി ഒരർത്ഥത്തിൽ ഗവർണർക്ക് ചെകിടടക്കം ഒരു അടി കൊടുത്തിരിക്കുകയാണ് സെനറ്റ് അംഗങ്ങളെ അയോഗ്യരാക്കിയ നടപടിയാണ് റദ്ദാക്കിയിരിക്കുന്നത് മുൻപ് തുടരെ തുടരെ ഗവർണർക്ക് വേണ്ടി ചർച്ച നടത്തിയ ഏഷ്യാനെറ്റ് ഈ കാര്യത്തിൽ ചർച്ച നടത്തുമോ എന്നറിയില്ല ഇന്നലകളിൽ പറഞ്ഞ ന്യായങ്ങളെ ഇന്നത്തെ വിധിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ വിലയിരുത്തും എന്നും നമുക്കറിയില്ല ഓരോരുത്തർ ഓരോരോ ഘട്ടത്തിൽ നടത്തുന്ന ആഘോഷങ്ങൾക്ക് ഇങ്ങനെയും ചില പരിസമാപ്തികൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന് നടിക്കുകയല്ല വേണ്ടത് ഇപ്പോഴെന്തു പറയുന്നു എന്ന് വിശദീകരിക്കണം അതിനുള്ള മര്യാദ മാധ്യമങ്ങളിൽ നിന്നും സാമാന്യ ജനം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട് അവരോട് നീതി പുലർത്താനല്ല ഞങ്ങൾ ഞങ്ങളുടെ മുതലാളിമാരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളോടാണ് നീതി പുലർത്തുന്നത് എങ്കിൽ അക്കാര്യം തുറന്നു പറയുന്നതാണ് നല്ലത് തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി